നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കെടുതിയിൽ വലഞ്ഞ തിരുവനന്തപുരം നഗരം. കഴക്കൂട്ട മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. ജില്ലയിൽ 6 വീടുകൾ പൂർണ്ണമായും 11 ഭാഗികമായും തകർന്നു. 21 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 875 പേർ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിനിടെ മുന്നൊരുക്കങ്ങളുമായി റവന്യൂ വകുപ്പ്. അത്യാവശ്യ കാര്യങ്ങളിലൊഴികെ അവധിയെടുക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ തയ്യാറെടുപ്പിന് നിർദ്ദേശം. കളക്ടർമാരുമായി ചർച്ച നടത്തി റവന്യൂ മന്ത്രി കെ രാജൻ. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ശക്തമായ മഴയിൽ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത നാശനഷ്ടം. കോഴിക്കോട് ഇടിമിന്നലിൽ വീട് കത്തി നശിച്ചു. കൊയിലാണ്ടിയിൽ വള്ളം മറിഞ്ഞു കാണാതായ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തൃശൂർ മലക്കപ്പാറയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കൊല്ലം തെന്മല ഇടപ്പാളയത്ത് മരം വീണ് ദേശീയപാതയിൽ ഗതാഗതം മുടങ്ങി. വേളിയിൽ പൊഴിയിൽ നിന്ന് കടലിലേക്ക് വെള്ളമൊഴുകിയാലേ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് കുറയുമെന്ന് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ആന്റണി രാജുവും 24നോട്. പൊഴി മുറിച്ചെങ്കിലും കടലിലേക്കുള്ള ഒഴുക്ക് കുറവാണ്. വേലിയേറ്റമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പല മേഖലകളിലും ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് ആദ്യമാണെന്നും മന്ത്രിമാർ. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചു. ക്വാറിയിങ്, മൈനിങ് പ്രവർത്തനങ്ങളും ബീച്ചുകളിലേക്കുള്ള വിനോദസഞ്ചാരവും ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. തീരമണഞ്ഞ് കേരളത്തിന്റെ സ്വപ്നം. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15 ഔദ്യോഗിക സ്വീകരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പച്ചക്കൊടി വീശി കപ്പലിനെ സ്വീകരിച്ചു. ലത്തീൻ അതിരൂപത പ്രതിനിധികൾ എത്തിയില്ലെങ്കിലും വിഴിഞ്ഞം ഇടവക വികാരി ഫാദർ ടി നിക്കോളാസ് സദസ്സിലെത്തി. കേരളത്തെ സംബന്ധിച്ച് അസാധ്യമെന്നൊരു വാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതിന്റെ ഏറ്റവും അടുത്ത നിമിഷത്തിലെത്തിക്കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി. വിഴിഞ്ഞത്ത് വീണ്ടും വാക്പോരും അവകാശവാദങ്ങളും. തുറമുഖത്തെത്തിയ ആദ്യ കപ്പലിനുള്ള സ്വീകരണ ചടങ്ങിനിടെ രാഷ്ട്രീയ പോര്. തടസ്സങ്ങൾ നീക്കി വേഗത്തിൽ മുന്നോട്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് വി ഡി സതീശൻ. കവാടത്തിലുള്ള ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രതിപക്ഷ നേതാവ് യോഗത്തിനെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ സദ്ഭരണത്തിന്റെ അലയൊലികൾ കേരളത്തിലും വരുന്നതിന്റെ തെളിവാണ് വിഴിഞ്ഞമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേഗത്തിൽ വികസനം നടക്കുകയാണ്. 1944 ആലോചന തുടങ്ങിയ പദ്ധതി നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് യാഥാർത്ഥ്യമായതെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഹമാസിനെതിരായ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി ബെഞ്ചമിൻ നെതന്യാഹു. രക്തദാഹികളായ ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് മുന്നറിയിപ്പ്. ഇസ്രയേലിന്റെ 5 സൈനിക കേന്ദ്രങ്ങൾ തകർത്തെന്ന് ഹിസ്ബുള്ളയുടെ അവകാശവാദം. ഗാസയിൽ സുരക്ഷാ ഇടനാഴി തുറക്കണമെന്ന് മാർപ്പാപ്പ. വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന റഷ്യയുടെ കരട് പ്രമേയത്തിൽ നാളെ യു എൻ രക്ഷാസമിതിയിൽ വോട്ടെടുപ്പ്. ഓപ്പറേഷൻ അജയുടെ ഭാഗമായി ഇസ്രയേലിൽ നിന്നുള്ള 4 സംഘവും ഇന്ത്യയിലെത്തി. 274 പേരിൽ 18 മലയാളികളും. സ്വീകരിച്ച മന്ത്രി വി കെ സിംഗ് ഉൾപ്പെട്ട കേന്ദ്ര സംഘം. രക്ഷാദൌത്യത്തിലൂടെ ഇതുവരെ നാട്ടിൽ തിരികെ എത്തിയത് 918 പേർ. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പിന്നാലെ മധ്യപ്രദേശ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. പാർട്ടി വിട്ട് മീഡിയ സെൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ പ്രമുഖർ. 10+ സീറ്റുകളിൽ മത്സരിക്കാൻ വിമത രംഗത്ത്. മധ്യപ്രദേശിനെ കൂടാതെ തെലങ്കാനയിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക. കേരളത്തിലെ സിറ്റിംഗ് എംപിമാരിൽ ചിലർ തോൽക്കുമെന്ന സർവേ റിപ്പോർട്ട് എ ഐ സി സിക്ക് കിട്ടിയിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ. മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും കോൺഗ്രസ് നേതാവുമായ എം എസ് ഗിൽ അന്തരിച്ചു. വിടവാങ്ങിയത് 87 വയസ്സിൽ. അന്ത്യം ഡൽഹിയിലെ ആശുപത്രി. വനിതാ നേതാവിന്റെ പരാതിയിൽ തൃശൂർ ഡിവൈഎഫ്ഐയിൽ നടപടി. എൻ വി വൈശാഖിനെ സംഘടനാ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി. വി പി ശരത് പ്രസാദ് പുതിയ ജില്ലാ സെക്രട്ടറി. ക്രിക്കറ്റ് ലോകകപ്പിൽ വമ്പൻ അട്ടിമറി. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി അഫ്ഗാനിസ്ഥാൻ. 69 റൺസിന്റെ തകർപ്പൻ ജയം. ഇംഗ്ലീഷ് പടയെ നാണം കെടുത്തി അഫ്ഗാൻ സ്പിന്നർമാരായ മുജീബുർ റഹ്മാനും റാഷിദ് ഖാനും. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് മറയാക്കിയുള്ള നിയമന തട്ടിപ്പിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. ഹരിദാസിന് കള്ളമൊഴി നൽകാൻ നിർദ്ദേശം നൽകിയത് ബാസിത്ത് എന്ന് പോലീസ്. തിരുവനന്തപുരത്തെത്തി പണം നൽകിയെന്ന കള്ളമൊഴിയിൽ ഉറച്ചു നിൽക്കാൻ ബാസിത്ത് പറഞ്ഞെന്ന് കണ്ടെത്തൽ. ബാസിത്തുമായി മലപ്പുറത്തെ തെളിവെടുപ്പ് പൂർത്തിയായി.
ഇടുക്കി വാഗമണ്ണിൽ മലനാട് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. കോൺഗ്രസ് CPIM പ്രവർത്തകർ ഏറ്റുമുട്ടി, പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്ക്. വിഖ്യാത ഇറാനിയൻ ചലച്ചിത്ര സംവിധായകൻ ഡാരിഷ് മെർജുയെയും ഭാര്യയെയും കൊല്ലപ്പെട്ടു. അജ്ഞാത സംഘം വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകൾ. കൊലപാതകം നടന്നത് ശനിയാഴ്ചയെന്ന് വിവരം. അന്വേഷണം ആരംഭിച്ചു പോലീസ്. ഡൽഹിയിൽ വീണ്ടും ഭൂചലനം. വൈകിട്ട് 4-8 ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഫരീദാബാദ് ആണെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി. കരുവന്നൂരിന് പിന്നാലെ സഹകരണ മേഖലയിൽ പിടിമുറുക്കാൻ ED. സഹകരണ സംഘങ്ങളിലെ ക്രമക്കേടുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചേക്കും. തിരുവനന്തപുരത്തെ കണ്ടലയിലും ED അന്വേഷണം. നിക്ഷേപകർ ആശങ്കയിൽ. കരുവന്നൂർ മാതൃകയിൽ മറ്റിടങ്ങളിലും ഇടപെടുമെന്ന് സുരേഷ് ഗോപി. കരുവന്നൂർ സന്ദർശിച്ചതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളും സന്ദർശിക്കും. മലപ്പുറത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത്. നയതന്ത്ര അനുമതി ലഭിച്ചാൽ ദുബായിലും അദാലത്ത് നടത്തുമെന്ന് സുരേഷ് ഗോപി. തൃണമൂൽ കോൺഗ്രസ് നേതാവും MPയുമായ മഹുവ മൊയ്ത്രയ്ക്കെതിരെ ആരോപണവുമായി BJP MP നിഷികാന്ത് ദുബെ. പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വ്യവസായിയിൽ നിന്ന് കോഴ വാങ്ങിയെന്ന ആരോപണം. മഹുവയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നും ലോക്സഭാ സ്പീക്കർക്ക് നിഷികാന്ത് ദുബെയുടെ കത്ത്. മുതിർന്ന അഭിഭാഷക പദവി റദ്ദാക്കുന്നതിൽ സുപ്രീംകോടതി നാളെ വിധി പറയും. അഡ്വക്കേറ്റ് മാത്യു നെടുമ്പാറ നൽകിയ ഹർജിയിലാണ് വിധി. മുതിർന്ന അഭിഭാഷക പദവി നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നാണ് സുപ്രീംകോടതി പരിശോധിക്കുക. ലീഗ് സമസ്ത പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ MP24നോട്. ഇപ്പോഴുള്ളത് ആശയവിനിമയത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ മാത്രം. ഉമർ ഫൈസി മുഖത്തിന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും ET മുഹമ്മദ് ബഷീർ. നെല്ല് സംഭരണത്തിൽ സർക്കാരിനെ വിമർശിച്ച ജി സുധാകരൻ. നെല്ല് സംഭരണം സഹകരണ സൊസൈറ്റികളെ ഏൽപ്പിക്കരുതെന്നും സപ്ലൈകോ തന്നെ തുടർന്നും നെല്ല് സംഭരിക്കണമെന്നും ആവശ്യം. വിമർശനം കോൺഗ്രസ് നേതാക്കളെ പങ്കെടുത്ത വേദിയിൽ. പുറന്തള്ളുന്ന മലിനജലത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായ സ്ഥാപനങ്ങളെ തരംതിരിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ്. 4 തിരിച്ച് നിശ്ചിത വർഷത്തേക്ക് സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കും. കരട് വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ. 24 എക്സ്ക്ലൂസീവ്. പുരോഗമന കലാസാഹിത്യ സംഘത്തെ രൂക്ഷമായി വിമർശിച്ച പ്രൊഫസർ MN വിജയന്റെ മകൻ VS അനിൽകുമാർ. 16 വർഷം മുമ്പ് മാറ്റി നിർത്തിയ MN വിജയനെ വീണ്ടും ഉപയോഗിക്കുന്നത് വേവലാതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് വിമർശനം. പുരോഗമന കലാസാഹിത്യ സംഘത്തിന് പഴയ കാര്യങ്ങൾ മറക്കാൻ കഴിഞ്ഞാലും കുടുംബത്തിന് കഴിയില്ലെന്ന് VS അനിൽകുമാർ. മറുപടിയുമായി പുരോഗമന കലാസാഹിത്യ സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ MN വിനയകുമാർ. മിൽമയിൽ പാലെത്തിക്കുന്നതിൽ ക്രമക്കേടെന്ന ഓഡിറ്റ് റിപ്പോർട്ട്. ക്രമക്കേട് മഹാരാഷ്ട്രയിൽ നിന്ന് തിരുവനന്തപുരം മേഖലാ യൂണിയനിലേക്ക് പാല് കൊണ്ടുവന്നതിൽ. അമിത നിരക്കിൽ കരാർ നൽകിയെന്ന് കണ്ടെത്തൽ. നഷ്ടം വന്ന പണം കരാറുകാരിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്തു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ ആത്മാർത്ഥത കാട്ടിയോ എന്ന് പരിശോധിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കേരള കാർഷിക സർവകലാശാലയ്ക്ക് സ്വാമിനാഥന്റെ പേര് നൽകണമെന്ന ആവശ്യം. ഉദ്യോഗസ്ഥർ തമ്മിലെ വടംവലിക്കായി റിപ്പോർട്ടിനെ കരുവാക്കിയെന്നും വിമർശനം. കോട്ടയം ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്കിന്റെ വിവാദ പരാമർശത്തിൽ പരസ്യ പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന്റെ സ്ഥലം റവന്യൂ വകുപ്പിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് SP നൽകിയ റിപ്പോർട്ടാണ് വിവാദമാകുന്നത്. തീവ്രവാദ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് ഈരാറ്റുപേട്ട എന്ന റിപ്പോർട്ടിൽ പരാമർശം. പ്രമാദമായ ജെഫ് ജോൺ കൊലക്കേസിൽ ഒരാൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് വയനാട് സ്വദേശി മുത്തപ്പൻ. ജെഫിനെ കൊലപ്പെടുത്താൻ പ്രതികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു. കേസിൽ ആകെ 5 പ്രതികൾ. DNA പരിശോധനാ ഫലം വന്ന ഉടൻ കുറ്റപത്രം തയ്യാറാക്കും. കണ്ണൂർ ഉളിക്കലിലെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജോസിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാനം തയ്യാറാക്കിയ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയില്ല. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ. ഇന്നലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പ കാടുകയറിയില്ല. കുണ്ടള എസ്റ്റേറ്റിലാണ് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. ആനയെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അട്ടപ്പാടിയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. പട്ടിമാളമൂരിൽ കാട്ടാനക്കൂട്ടം എത്തിയത് ഇന്നലെ രാത്രി. ഊരി നിവാസികൾ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്.
ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. എറണാകുളം തിരുമാറാടി മണ്ണത്തൂരിൽ ഭർത്താവ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചു. ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിനൊടുവിൽ ഭർത്താവ് സന്തോഷ് ഭാര്യ മിനിയെ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. പരിക്കേറ്റ മിനിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പറവൂർ കുട്ടുകാട് കാർ പാടത്തേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന തിരുത്തിപ്പുറം സ്വദേശികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടമുണ്ടായത് പുലർച്ചെ 1 മണിയോടെ. കോഴിക്കോട് ഗോദീശ്വരം തോപ്പയിൽ ബീച്ചുകളിൽ മത്തിച്ചാകര. സന്ധ്യോടെയാണ് തിരകൾക്കൊപ്പം മത്തി കൂട്ടത്തോടെ തീരത്തെറിഞ്ഞത്. ദൃശ്യങ്ങളടക്കം പ്രചരിച്ചതോടെ മീൻ ശേഖരിക്കാൻ നിരവധി പേരാണ് പ്രദേശത്തെത്തിയത്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സേവാദളിന്റെയും പ്രവർത്തകർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്നും നിർദ്ദേശം. ആലപ്പുഴ മാന്നാറിൽ 4 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ശേഷം പിതാവിന്റെ ആത്മഹത്യ. മാന്നാർ കുട്ടമ്പേരൂർ കൃപാസദനത്തിൽ മിഥുൻ കുമാറാണ് മകൻ ഡെൽവിൻ ജോണിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത്. തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കൊല്ലം സ്വദേശി ഗീതു കൃഷ്ണനാണ് മരിച്ചത്. കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ കേസെടുത്തു പോലീസ്. കേസെടുത്തത് യത്തീംഖാന നൽകിയ പരാതി. കോഴിക്കോട് പയ്യോളി സ്വദേശിയായി പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 5 പേർ അറസ്റ്റിൽ. വയനാട് സ്വദേശികളെ പിടികൂടിയത് വൈത്തിരിയിൽ നിന്ന്. കോഴിക്കോട് വീട്ടമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് 19 ലക്ഷം തട്ടിയ പ്രതി അറസ്റ്റിലായി. പിടിയിലായത് അസം സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ ലസ്കർ. മലപ്പുറം ചങ്ങനംകുളത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾ അജ്ഞാതർ കത്തിച്ചെന്ന് പരാതി. ഇന്ന് പുലർച്ചെ 1:30 സംഭവം. ചങ്ങനംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഭവനരഹിതർക്കായി കോഴിക്കോട് കോർപ്പറേഷൻ നിർമ്മിച്ച വള്ളിയേക്കാട് ഫ്ളാറ്റ് സമുച്ചയം നാടിന് സമർപ്പിച്ചു. കോഴിക്കോടിന്റെ സ്നേഹക്കൂട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16 കുടുംബങ്ങൾക്കാണ് കിടപ്പാടമൊരുക്കിയത്. എറണാകുളം ഗുരുവായൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. ബസ് ജീവനക്കാരെ കാർ യാത്രികർ മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. വയനാട് മീനങ്ങാടി കരണിയിലെ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിയ സംഭവത്തിൽ വഴിത്തിരിവ്. ആക്രമണത്തിന് പിന്നിൽ കാസർഗോഡ് മംഗലാപുരം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘമാണെന്നാണ് സൂചന. എറണാകുളം കാലടി ചെങ്ങലിൽ മലമ്പാമ്പിനെ പിടികൂടി. സ്നേക് റെസ്ക്യൂവർ ഷിജുവിന്റെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത്. കൊല്ലം പത്തനാപുരം കല്ലുംകടവിൽ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം അപകടത്തിൽപ്പെട്ടു. അഗ്നിരക്ഷാസേനയുടെ വാഹനം നിയന്ത്രണം വിട്ട് തൂണിൽ ഇടിക്കുകയായിരുന്നു. ജോലിക്കിടെ കാണാതായ മലയാളി മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായി അറബിക്കടലിൽ തെരച്ചിൽ തുടരുന്നു. മലപ്പുറം നിലമ്പൂർ സ്വദേശി മനേഷ് കേശവദാസിനെ അബുദാബിയിൽ നിന്ന് മലേഷ്യയിലേക്കുള്ള യാത്രക്കിടെയാണ് കാണാതായത്. നോക്കാം പ്രധാന അറിയിപ്പുകൾ. പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഡോക്ടർമാരുടെ കൂട്ടായ്മയായ DOPA SEI SAT പരീക്ഷ നടത്തുന്നു. ഈ മാസം 28-29 തീയതികളിൽ DOPA ആപ്പ് വഴി ഓൺലൈനായാണ് പരീക്ഷ. വിജയികൾക്ക് 1 കോടി സ്കോളർഷിപ്പും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലേക്ക് അഡ്മിഷനും SSLC പരീക്ഷയിലേക്കുള്ള സൗജന്യ ട്യൂഷനും നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 9747192200 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 2023-24 അധ്യയന വർഷത്തെ PG നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 1-ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയും അസൽ രേഖകളും സഹിതം ഈ മാസം 17 വൈകിട്ട് 3 ബന്ധപ്പെട്ട നഴ്സിംഗ് കോളേജിൽ ഹാജരായി പ്രവേശനം നേടണം. ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 2024-26 വർഷങ്ങളിലേക്കുള്ള താൽക്കാലിക സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റ് പരിശോധിച്ച് ആക്ഷേപങ്ങളോ പരാതികളോ തീർപ്പാക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായോ നേരിട്ടോ അടുത്ത മാസം 10 അപേക്ഷകൾ നൽകണം. കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ റസിഡന്റ് തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഈ മാസം 20 രാവിലെ 11 കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിലാണ് അഭിമുഖം.
ആദിത്യ 11 ജനുവരി പകുതിയോടെ ലഗ്രാൻസ് പോയിന്റ് വണ്ണിൽ എത്തുമെന്ന് ഐ എസ് ആർ ഒ മേധാവി എസ് സോമനാഥ്. നിലവിൽ ഭൂമിയിൽ നിന്ന് 11 പോയിന്റിലേക്ക് സഞ്ചരിക്കാൻ ഏകദേശം 110 ദിവസമെടുക്കും. ഒഡീഷയിൽ വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്ന സൈക്കിളിലേക്ക് പിക്കപ്പ് വാൻ കൂട്ടിയിടിച്ച അപകടം. സംഭവസ്ഥലത്ത് വെച്ച് 2 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് ഗുരുതര പരിക്ക്. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ലയിൽ നക്സലേറ്റ് പിടിയിൽ അറസ്റ്റിലായത് തലയ്ക്ക് 16 ലക്ഷം രൂപ വിലയിട്ടയാൾ. നിരവധി ഏറ്റുമുട്ടലുകളിലും വെടിവെപ്പിലും കൊലപാതകങ്ങളിലും ഇയാൾ പങ്കാളിയായിരുന്നു. കർണാടകയിൽ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു. യുവതി നൽകിയ പരാതിയിൽ 4 പേർ അറസ്റ്റിൽ, മറ്റു പ്രതികൾക്കായി തെരച്ചു. ഡൽഹിയിൽ പോലീസ് കോൺസ്റ്റബിൾ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു. ഫോണിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. കുടുംബ പ്രശ്നമാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. മഹാരാഷ്ട്രയിൽ മിനി ബസ് കണ്ടെയ്നറുമായി കൂട്ടിയിടിച്ച് 12 മരണം, 23 പേർക്ക് പരിക്ക്. അപകടം ഛത്രപതി സംഭാജി നഗർ ജില്ലയിലെ സമൃദ്ധി എക്സ്പ്രസ് വേയിൽ. ഡൽഹി നരേലയിൽ യുവാവിനെ കുത്തിക്കൊന്ന് കൗമാരക്കാരൻ. പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഡൽഹി പോലീസ് കുറ്റകൃത്യം ചെയ്യുമ്പോൾ പ്രതി മദ്യലഹരിയിലായിരുന്നു. ഡൽഹിയിൽ തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിഞ്ഞ യുവതി അറസ്റ്റിൽ. പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിൽ പെൺകുട്ടിയെ ബന്ദിയാക്കി പണം തട്ടിയെടുത്തു. 12 ലക്ഷം രൂപയാണ് മോഷണം പോയത്. പ്രതിയെ പിടികൂടാൻ കഴിയാതെ പോലീസ്. ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 30 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ പാടാനിൽ മത്സരിക്കും. വോട്ടെണ്ണൽ 3 ഡിസംബർ. ഇന്ത്യൻ തിരിച്ചറിയൽ രേഖയുമായി അനധികൃത ബംഗ്ലാദേശ് കുടിയേറ്റക്കാർ അറസ്റ്റിൽ. പൂനെ സിറ്റി പോലീസും ഇന്ത്യൻ ആർമിയുടെ സതേൺ കമാൻഡ് മിലിറ്ററി ഇന്റലിജൻസ് യൂണിറ്റും സംയുക്ത പരിശോധനയിൽ 11 പേരെ പിടികൂടി. തമിഴ്നാട് തിരുവണ്ണാമലയിൽ വാഹനാപകടത്തിൽ 8 മരണം. അപകടമുണ്ടായത് കാറും ലോറിയും കൂട്ടിയിടിച്ചു. മംഗളൂരുവിൽ ഹമാസ് ഭീകരർക്ക് പിന്തുണയുമായി വീഡിയോ ചെയ്ത ഒരാൾ പിടിയിൽ. 30 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഹമാസിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്താൻ ആഹ്വാനം. രാജസ്ഥാനിലെ ദങ്കർപൂർ ജില്ലയിൽ ട്രക്കും ക്രൂയിസർ ജീപ്പും കൂട്ടിയിടിച്ച് 7 പേർ മരിച്ചു, 10 പേർക്ക് പരിക്കേറ്റു. വരൾച്ച രൂക്ഷമായതിനെ തുടർന്ന് കർണാടകയിലെ കർഷകർക്ക് 30,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. 42 ലക്ഷം ഹെക്ടറിൽ കൃഷിനാശം. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തുവിട്ട് BRS. BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻഷുറൻസ് നൽകുമെന്ന് വാഗ്ദാനം. ഇനി രാജ്യാന്തര വാർത്ത. പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. ഉത്തരകൊറിയക്കെതിരായ UN ഉപരോധം ലംഘിക്കില്ലെന്ന് റഷ്യ. എന്നാൽ പോങ്യാങ്ങിലെ പുതിയ നിയന്ത്രണ നടപടികൾക്ക് രാജ്യം എതിരാണെന്ന് റഷ്യൻ നയതന്ത്ര പ്രതിനിധി. ചൈന സന്ദർശിക്കാനൊരുങ്ങിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. കെനിയയിൽ വ്യാജ അഭിഭാഷകൻ അറസ്റ്റിൽ. പിടിയിലായത് കെനിയ ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരുന്ന ബ്രയാൻ മെൻഡ. പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. 6.3 തീവ്രത രേഖപ്പെടുത്തി. കഴിഞ്ഞയാഴ്ച ഉണ്ടായ ഭൂചലനത്തിൽ ഇതേ പ്രദേശത്ത് 1,000-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. പ്രശസ്ത ഹോളിവുഡ് നടി പൈപ്പർ ലൌറി അന്തരിച്ചു. അന്ത്യം 91 വയസ്സിൽ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്. 3 തവണ ഓസ്കാർ നോമിനിയും എമ്മി ജേതാവുമായിരുന്നു. ഇസ്രയേൽ പ്രതിരോധ സേനയിലെ ആശുപത്രികൾക്കും സൈനികർക്കും സൗജന്യ ഭക്ഷണം നൽകാമെന്ന മക്ഡൊണാൾഡ്. ഇതിനെ തുടർന്ന് മക്ഡൊണാൾഡ്സിനെ ബഹിഷ്കരിച്ച് നിരവധി പേർ രംഗത്ത്. വൈറൽ ട്രെൻഡ്സ്. സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി. മൂക്കിന് മുകളിൽ വെള്ളം നിറച്ച പാത്രവുമായി നടക്കുന്ന നായ. വീഡിയോയ്ക്ക് ഇതിനോടകം 3.5 ലക്ഷം ലൈക്കാണ് ലഭിച്ചത്. കാറുകളുടെ ബോണറ്റ് കൊണ്ട് വോളിബോൾ തട്ടുന്ന വീഡിയോ വൈറൽ. വീഡിയോ ഗെയിമുകൾക്ക് സമാനമാണ് ദൃശ്യങ്ങൾ. സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി. കാലുകൾ കൊണ്ട് തലയിണ കറക്കുന്ന കുട്ടി.
ഇതോടൊപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. 400,000 പേരാണ് വീഡിയോ ഇതിനോടകം ലൈക്ക് ചെയ്തത്. ഗാസയിൽ ഇസ്രായേൽ ഫോസ്ഫറസ് ബോംബ് പ്രയോഗിച്ചതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ഇതിന് ബന്ധമില്ല. റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. നാളത്തെ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകളും കേന്ദ്രീയ വിദ്യാലയങ്ങളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. നാളത്തെ പരീക്ഷകൾ മാറ്റി കേരള സർവകലാശാല. ചാലക്കുടിയിൽ നാളെ മുതൽ ഗതാഗത പരിഷ്കാരം. മാള ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ബസ്സുകളും ഇനി മുതൽ പുതിയ അടിപ്പാത കടന്ന് തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് സർവീസ് റോഡ് വഴി സൗത്ത് ജംഗ്ഷനിലെത്തും. പരിഷ്കാരം പരീക്ഷണാടിസ്ഥാനത്തിൽ 3 ദിവസം നടപ്പാക്കും. 65th സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന് നാളെ കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാകും. മേളയോടനുബന്ധിച്ച് ദീപശിഖ പ്രയാണം നാളെ രാവിലെ 8:30 തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നിന്ന് ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിലെ ചീക്കിലോട് അങ്ങാടി പരിസര പ്രദേശങ്ങളിൽ നാളെ വൈദ്യുതി നിയന്ത്രണം. കേബിൾ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ വൈദ്യുതി തടസ്സപ്പെടും. കണ്ണൂർ ദസറയ്ക്ക് നാളെ തുടക്കമാകും. 9 രാവുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമാവുക. പരിപാടി കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കാനഡയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയതിന് ഇന്തോ കനേഡിയൻ പൌരൻ അറസ്റ്റിൽ. ഭാര്യ കുൽവന്ത് കൗറിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് വെസ്റ്റ്മിനിസ്റ്റർ സ്വദേശി ബൽബീർ സിംഗാണ് പിടിയിലായത്. ഉത്തർപ്രദേശിൽ ആൾമാറാട്ടം നടത്തി തട്ടിപ്പ് നടത്തിയ 2 പേർ അറസ്റ്റിൽ. അരവിന്ദ് ത്രിപാഠി, രാമശങ്കർ ഗുപ്ത എന്നിവരാണ് പിടിയിലായത്. IAS ഉദ്യോഗസ്ഥൻ, PSC ഉദ്യോഗസ്ഥൻ, സർവകലാശാല വൈസ് ചാൻസലർ കൂടാതെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തുടങ്ങിയവയ ചമഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിയിൽ വേട്ടയാടിയതിന് 27 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ അറസ്റ്റ് ചെയ്തു. 2 ഇന്ത്യൻ ട്രോളറുകൾ ശ്രീലങ്കൻ നാവികസേന പിടിച്ചെടുത്തു. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.